പ്രധാനപ്പെട്ട സദസ്യര്, നിങ്ങളുടെ മുന്നിൽ ഹൈന്ദവ പുരാണങ്ങളെ ആസ്പദമാക്കി വളരെ മഹത്തായ തരത്തിൽ, വളരെ ആധികാരികമായി, വളരെ ആഴത്തിൽ പ്രതിപാദിച്ച എല്ലാ സംഗതികളും ഞാൻ സശ്രദ്ധം മനസ്സിലാക്കുകയും എന്റെ കയ്യിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നതിന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ മുൻകൂറായി കരുതിയിരുന്നു. അവ ചോദിക്കേണ്ടാത്ത വിധത്തിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ അവയ്ക്ക് അദ്ദേഹം വ്യക്തമായ രീതിയിൽ മറുപടി, അതായത് വേദങ്ങൾ, നാല് വേദങ്ങളാണ് ഉള്ളത്. ആ നാല് വേദങ്ങളിൽ യജുർവേദം രണ്ടായി തിരിഞ്ഞു. കൃത്യ യജുർവേദമെന്നും ശാക്തീയ പുരാണമെന്നും അത് വൈസമ്പായനും യാജ്ഞവൽക്കനും തമ്മിലുള്ള തർക്കം മുഖേന രണ്ടായി തിരിഞ്ഞാണ്. അതുമായി ബന്ധപ്പെട്ട, അതായത് ശാക്തീയ പുരാണം അല്ലെങ്കിൽ ശുക്ല യജുർവേദവുമായി ബന്ധപ്പെട്ട ബൃഹദാരണ്യകോ ഉപനിഷത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിൽ ജീവന്റെ ഉൽപ്പത്തിയായ പ്രജാപതിയെപ്പറ്റിയും പറഞ്ഞു. അത് തുടങ്ങി ഇന്ന് പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ശാസ്ത്രവും പുരാണവുമായുള്ള ബന്ധം, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പുരാണങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി ഒരവതാരം, ഹൈന്ദവ പുരാണത്തിലെ ദശാവതാരങ്ങളിൽ 9 അവതാരങ്ങൾക്ക് ശേഷം 10-ാമത് അവതരിക്കുന്ന കരിയെപ്പറ്റി വരത്തേം പറഞ്ഞിരിക്കും. അപ്പോഴാണ് ഞാനുമായി ബന്ധപ്പെട്ട് എന്നെ ക്ഷണിക്കുകയും ഇതിലേക്ക് എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്ത എന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കണം, തീർച്ചയായും ചോദിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹം അതിന് ഉത്തരം പറയും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കാതെ ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ മറ്റുള്ളവരുടെ നിർബന്ധം നിമിത്തം ഞാൻ ചോദിക്കുകയാണ്, കരിയെപ്പറ്റി അങ്ങൊന്ന് വിശദീകരണം, ഒരു വിശദമായ ഒരു അഭിപ്രായം പറയണം. കരി ആരാണ്, ആരുടെ പുത്രനാണ്, കരിയെ പരീക്ഷിച്ച് എങ്ങനെ ഏതെല്ലാം സംഗതികളിലേക്ക് നിയോഗിച്ചു, ഏതെല്ലാം ഉപാധികളിൽ കൂടി കരിയിൽ നിന്ന് നമുക്ക് മോചനം നേടാം, ഇത് മഹാഭാരതത്തിൽ വനപർവ്വത്തിൽ 188-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പ്രതിപാദിക്കണം എന്ന് ഞാൻ വലിയ അഭ്യർത്ഥിക്കുന്നു. ഞാന്റെ സംസാരത്തിൽ ഭാരതീയ കലിയെക്കുറിച്ച് എന്നാണ് പറഞ്ഞത് എന്റെ സുഹൃത്ത്. എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചത് ദശാവതാര സങ്കല്പപ്രകാരം ഗീതയിലും മഹാഭാരതത്തിലുമെല്ലാമുള്ള മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം തുടങ്ങി ശ്രീകൃഷ്ണൻ വരെ എത്തി നിൽക്കുന്ന ദശാവതാര സങ്കല്പപ്രകാരവും ശ്രീ മഹാദേവി ഭാഗവതത്തിൽ പറയുന്ന 24 അവതാരങ്ങളുണ്ട് എന്ന സങ്കല്പപ്രകാരവും അവസാനം വരാനിരിക്കുന്ന ഒരു കൽക്കി അവതാരത്തെക്കുറിച്ച് പറയുന്നു. കൽക്കി കലിയല്ല. ഈ കൽക്കി അവതാരം ഇനി വരാനൊരാളുണ്ട് എന്നുള്ള ഭാരതീയ ചിന്തയുടെ പ്രതിഫലനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്റെ ഇന്ത്യയുടെ വരാനിരിക്കുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ടു തരം വ്യക്തികളെ കുറിച്ച് കാണാൻ സാധിക്കും. ഒന്ന് അവതാരങ്ങൾ, മറ്റൊന്ന് ആചാര്യന്മാർ. ഈ ആചാര്യന്മാരാണ് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും എല്ലാം കാണുന്നത്. പുരാണങ്ങളിൽ എത്തുമ്പോഴാണ് അത് അവതാരങ്ങളായി മാറുന്നത്. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമാണ് അവതാരങ്ങളെ കാണാൻ സാധിക്കുന്നത്. ദൈവം തന്നെ രൂപമെടുത്ത് ഭൂമിയിലേക്ക് വരുന്നു എന്നാണ് അവതാര സങ്കല്പം. അപ്പോ കൽക്കി അവതാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഭൂമിയിൽ മുഴുവനും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന സമാധാന സ്ഥാപകനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് മഹാഭാരതത്തിലെ 180-ാം സൂക്തത്തിലെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കൂടുതലായിട്ട്. എന്നാൽ കൽക്കി പുരാണം എന്ന് തന്നെ പറഞ്ഞിട്ടൊരു പുരാണം. അതേപോലെ തന്നെ വിഷ്ണു പുരാണത്തിലെ 24-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട് കൽക്കിയെക്കുറിച്ച്. ഇതിൽ നിന്നെല്ലാം തന്നെ കൽക്കി ഒരു വ്യക്തിയാണെന്നും അദ്ദേഹം കലിയുഗത്തിന്റെ പാരമ്യത്തിലാണ് വരിക എന്നും അദ്ദേഹം ധർമ്മ സംസ്ഥാപനം നിർവഹിക്കുമെന്നും ലോകത്തിന് മുഴുവനും പ്രഭ വിതറിക്കൊണ്ട് ജീവിക്കുമെന്നും എല്ലാമുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അതിലെ ചില പരാമർശങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി യോജിച്ചു വരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കൽക്കിയുടെ പിതാവായി പറയുന്നത് വിഷ്ണു ഭഗത്, വിഷ്ണു യശസ് എന്ന് രണ്ട് പേരുകൾ പറയുന്നു. വിഷ്ണു ഭഗത് എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ ദാസൻ എന്നാണ്.
വൈഷ്ണവ മതപ്രകാരം വിഷ്ണു ഏകദൈവത്തിന്റെ പേരാണ്, ഏകദൈവത്തിന്റെ പേരാണ് വിഷ്ണു. അപ്പോൾ ഏകദൈവത്തിന്റെ ദാസ്തൻ ആണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എന്ന് വരും. വിഷ്ണു ഭഗത് എന്ന് പറയുന്നു. മുഹമ്മദ് നബിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള, ദൈവദാസൻ എന്നായിരുന്നു. ഇതേപോലെ തന്നെ കൽക്കിയുടെ മാതാവിന്റെ പേര് സുമതി എന്നായിരിക്കും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. സുമതി എന്ന് പറഞ്ഞാൽ വിശ്വസ്ത എന്നും അനുസരിക്കുന്നവൾ എന്നും നല്ല സ്വഭാവമുള്ളവൾ എന്നെല്ലാം അർത്ഥമുണ്ട്. ഈ വിശ്വസ്ത എന്ന അർത്ഥം ആണ് അറബിയിൽ ആമിന എന്ന പദത്തിനല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ മുഹമ്മദ് നബിയുടെ മാതാവായ ആമിന എന്നായിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറയപ്പെടുന്ന പണ്ഡിതന്മാർ. ഇതേപോലെ തന്നെ ഒരുപാട് അദ്ദേഹം ഒരു മണൽ ദ്വീപിലാണ് അവതരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി അറബിയിലാണ് വന്നത് എന്ന് നമുക്കറിയാം. ഇതേപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഈ സാമ്യത കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സാമ്യത ഒരിക്കലും കാണാത്ത ഒരുപാട് പരാമർശങ്ങളും ഈ പുരാണങ്ങളിലുണ്ട്. അത് ഞാൻ മറച്ചു വെച്ചുകൊണ്ടല്ല പറയുന്നത്. സാമ്യത കാണാത്ത ഒരിക്കലും തന്നെ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി യോജിപ്പിക്കാൻ സാധ്യമല്ലാത്ത പരാമർശങ്ങളുമുണ്ട്. അതേപോലെ തന്നെ ഭവിഷ്യൽ പുരാണത്തിലെ പ്രതിസർഗ പർവത്തിലെ മൂന്നാം മണ്ഡലത്തിലെ മൂന്നാം അധ്യായത്തിലെ അഞ്ചാമത്തെ വചനത്തിൽ ഏതസ്മിന്നന്തരെ മ്ലേച്ഛ ആചാര്യണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖ സമന്വിതമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മഹാമതി എന്ന് പറയുന്ന ആചാര്യൻ ശിഷ്യന്മാരോടുകൂടി പ്രത്യക്ഷപ്പെടുമെന്ന്. അതേപോലെ തന്നെ അതിലും ഞാൻ പറയുന്ന മുഹമ്മദ് നബിയെക്കുറിച്ച് നന്നായി പറയുന്ന ഈ ഇതിലും മഹാമതി എന്ന പേര് തന്നെ പറയുന്ന ഭവിഷ്യൽ പുരാണത്തിലും ചില വചനങ്ങൾ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി യോജിക്കാത്ത വചനങ്ങളുണ്ട്. അത് എങ്ങനെ പിന്നീട് കടന്നുകൂടിയതാണോ എന്താണെന്ന് നമുക്കറിയില്ല. അതേപോലെ തന്നെ അഥർവവേദത്തിലെ ഒരു കുംഭക സൂക്തം എന്ന് പറയുന്ന ഒരു സൂക്തമുണ്ട്. അഥർവവേദത്തിലെ വിംശകാണ്ഡത്തിൽ 24-ാം അധ്യായത്തിൽ ഒരു കുന്തപ സൂക്തമുണ്ട്. ആ കുന്തപ സൂക്തത്തിൽ നരാശംസൻ എന്ന ഒട്ടകങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് നരാശംസസ്മവിഷ്യതേ എന്നാണ് പറയുന്നത്. നരാശംസൻ എന്നറിയപ്പെടുന്ന ആൾ, ആ നരാശംസൻ എന്ന അറബി പദത്തിന് സംസ്കൃത പദത്തിന് ആളുകളാൽ ആശംസിക്കപ്പെടുന്നവൻ സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. അറബിയിൽ പറഞ്ഞാൽ അഹമ്മദ് എന്നോ മുഹമ്മദ് എന്നോ പറയാം. അപ്പോ ഒട്ടകങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന നരാശംസനും മുഹമ്മദ് നബിയാകാം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ കൽക്കി അവതാരവും അതേപോലെ തന്നെ നരാശംസനും ഏ മഹാമദും എല്ലാം മുഹമ്മദ് നബിയാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. അത് ഒരു വശത്ത് മാറ്റിവെക്കുക. മറുവശം നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മനുഷ്യർക്ക് ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഇന്ന് ഉള്ള മാനദണ്ഡം എന്താണെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരാണങ്ങളിൽ അല്ലെങ്കിൽ മുമ്പുള്ള ഇതിഹാസങ്ങളിൽ ഗീതയിൽ വേദങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള ധർമ്മസങ്കല്പം അത് മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ട് വികലമാക്കപ്പെട്ടിരിക്കുന്നു. അതിന് ഇനിയും ഒരുപാട് വചനങ്ങൾ ഉദ്ധരിക്കാൻ സാധിക്കും. അതല്ല എന്റെ വിഷയമുള്ളതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കാത്തത്. അതേസമയം മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമല്ലാത്ത എക്കാലഘട്ടത്തിലെയും ആളുകൾക്ക് മാർഗദർശനം നൽകുവാൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മളുടെ കയ്യിലുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥവുമായി കടന്നു വന്ന വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് ഈ പുരാണങ്ങളിൽ പറഞ്ഞത് എങ്കിലും അതല്ല എങ്കിലും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ മാർഗദർശനം സ്വീകരിക്കുന്നതിന് ധർമ്മം അന്വേഷിച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്നുകൂടി ആ ചോദ്യത്തിന് ഉത്തരമായി അനുബന്ധമായി ഞാൻ ചേർക്കുകയാണ്. ഈ വിഷയം വിശദമായി പ്രതിപാദിക്കുന്ന മിച്ചോപ്പുറത്തിന്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങളുണ്ട്. ഒന്ന് മോക്ഷത്തിന്റെ മാർഗം എന്ന ഗ്രന്ഥം, അതിന്റെ ഇംഗ്ലീഷിന്റെ ദ വേ ടു സാൽവേഷൻ എന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ അന്തിമാചാര്യം എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ പുസ്തകങ്ങൾ വായിച്ചാൽ ഈ വിഷയത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ സാധിക്കും എന്നും കൂടി സൂചിപ്പിക്കുന്നു.